वेड़ा मनुष्य पेड़ो एंटे कुंत निन्नी कंपर या आरे का निर् कीर ए मनसाक्षि तृप्ति पड़ता मनपूर्व अोय तेटिं मनस मिल ईश्वर मिल प्रायचित आर निपे आर्कूर शल्यवाद इवेदू वेरपुर देश्यवेक अणय मे कल कूनुपे क्षमीमापे वीट चंदावा नी वी वा नियंत्रण विटे ताराटि पकड़ परिहास कुत्वा ओर्म वच ना मुदल कलर् जन्म तवर पक तीर्क मनस मनपूर्व कल अदिने എന്തൊക്കെയുണ്ടെന്ന് മുഖം പറയുന്നുണ്ട് കൊല്ലം 10 12 ആയില്ലേ ഞാൻ നിന്റെ കൂടെ കഴിയണു നിന്റെ മുഖം കണ്ടതിനേക്കാൾ കൂടുതൽ നിന്റെ മനസ്സ് ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് പറയാ എന്താ ഏതാണെന്ന് ഒന്നും അറിയില്ല ആ കുട്ടി നല്ലവളാണ് അവളുടെ മനസ്സിൽ കള്ളമില്ല अदपुर वीटलोद आ मुंब आर ताम लॉज कुम्म निण ई वीडियो वीट या कुट क्यों निन कुटाई कौन मोहन मनसस्वस्थ स्वप्न ओर्क फैमिली
ലൈഫിനൊരു പാർട്ണർ. ഇതിപ്പോ ഓൾ ഓഫ് എ സഡൻ ഇങ്ങനെ. അതാണ് ലൈഫ്. ഓൾ ഓഫ് എ സഡൻ ആയിരിക്കും നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ നടക്കുക. ഉദാഹരണത്തിന് ജീവൻ. നന്ദിയുണ്ട് ജീവൻ, പറഞ്ഞറിയിക്കാൻ വയ്യാത്ത നന്ദിയുണ്ട്. മനസ്സിലായില്ല? ആ ക്ഷമിക്കണം, ഞാനത് മറന്നു. ഞാൻ ജഗന്നാഥൻ, ഒറ്റപ്പാലത്ത് നിന്ന് വരുന്നു. ഹേമ? മരുമകളാ, എന്റെ ഉടപ്പിറന്നോളുടെ മകൾ. അവൾ ഇപ്പോഴും ജീവിച്ചിരിക്കണമെന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇനി ഒരിക്കലും കാണാൻ പറ്റില്ല എന്ന് കരുതി മനസ്സ് നീറി കഴിയുകയായിരുന്നു ഞാനും അവളുടെ അമ്മയും. ഇത് ഡോക്ടർ ദിനേശ്. കഴിഞ്ഞ 5 വർഷമായി ഹേമ എന്റെ ട്രീറ്റ്മെന്റിലാണ്. 50-50 ചാൻസ് പോലും ഇല്ലാത്ത ഒരു മേജർ ഓപ്പറേഷൻ, അതേ ഇനി ചെയ്യാനുള്ളൂ. മനസ്സുണ്ടായിട്ടല്ല, അവസാന രക്ഷാമാർഗം വരെ എന്റെ കുട്ടിക്ക് വേണ്ടി നോക്കി എന്നൊരാശ്വാസത്തിന്. മരണം വിധിക്കപ്പെട്ടവരോട് മറ്റുള്ളവർക്കുള്ള സഹതാപം കാണാൻ വയ്യെന്ന് പറഞ്ഞ് അവൾ തിരിച്ചു ഹോസ്റ്റലിലേക്ക് പോയി. അവിടെ നിന്നാണ് അവൾ ആരോടും പറയാതെ പോയത്. പോകുന്നതിന് മുമ്പ് അവൾ എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ഓപ്പറേഷൻ തിയേറ്ററിലെ ടേബിളിൽ ബോധം നഷ്ടപ്പെട്ട് കിടന്ന് സ്വയം അറിയാതെ മരിക്കാൻ അവൾക്കിഷ്ടമല്ലെന്ന്. അണയുന്നതിന് മുമ്പുള്ള ആളെ കത്തലായി കരുതി. നിങ്ങൾ 3 പേർ എന്നോട് ക്ഷമിക്കണം. ദിവസം കാത്തു കഴിയുന്ന ഒരു രോഗിയാണ് മകളെന്ന് അറിഞ്ഞത് മുതൽ അവളുടെ അമ്മ എന്റെ പെങ്ങൾ കിടപ്പിലായതാണ് മോള് പോയ കാര്യം അവളെ അറിയിച്ചിട്ടില്ല. 2 ദുരന്തങ്ങൾ താങ്ങാൻ എനിക്ക് കെൽപ്പില്ല കുട്ടി. സോമരസാലെ, അവൾ ഞങ്ങളുടെ കൂടെ വരില്ല. ജീവൻ ബലം പ്രയോഗിച്ച് കൊണ്ടുപോകാനും പറ്റില്ല. അവളറിയാതെ എനിക്ക് അവളെ കൊണ്ടുപോകണം. അതിന് ജീവൻ എന്നെ ഒന്ന് സഹായിക്കണം. നല്ല മയക്കത്തില്. കിട്ടിയെന്നുള്ള ആശ്വാസം മാത്രമേ എനിക്കുള്ളൂ. അവളുടെ ആയുസ്സിന് വേണ്ടി നിങ്ങളും പ്രാർത്ഥിക്കണം. വരട്ടെ ജീവൻ. Oh,
ശാപിക്കപ്പെട്ട ജന്മങ്ങളാ നമ്മളൊക്കെ എന്ന് നീ പറയുമ്പോ ഞാൻ നിന്നെ വഴക്ക് പറയുമായിരുന്നു. ഇപ്പൊ അത് സത്യമാണെന്ന് തോന്നുന്നു. അറിയാതെയാണെങ്കിലും പാവം ആ കുട്ടിയെ ഒരുപാട് ഉപദ്രവിച്ചു. നമ്മളോട് അടുക്കുന്നവർക്കൊക്കെ ദൈവം കൊടുക്കുന്നത് ദുരന്തങ്ങളാ. ജീവ, ഹേമയുടെ മുറിയിൽ നിന്ന് കിട്ടിയ ഡയറിയാ.